നമസ്കാരം മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല ബ്രാൻഡ്സ് അതായത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതിലെ നാല് മെയിൻ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഇതിൽ നമുക്ക് രാത്രി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേബി ഹഗ്ഗിൻ്റെ റിവ്യൂ പറയാവുന്ന അപ്പം ഞാനത് ഒരു മാസമെങ്കിലും യൂസ് ചെയ്യാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതാണ് ബേബി ഹഗ്ഗുണ്ട് മൈലോ ഉണ്ട് പിന്നെ നമ്മുടെ സൂപ്പർ ബോട്ടോ ഉണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഏതാണ് ഗ്രീൻ ഡയപ്പേഴ്സിൻ്റെ അയ്യോ അപ്പോൾ അത്രയും സാധനങ്ങളിൽ ഏതാണ് ഇപ്പം നല്ലതെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് വീഡിയോ നോക്കാം ഇതിൽ തന്നെ നമുക്ക് ബേബി ഹഗ്ഗും മൈലോയും ആദ്യം പറയാവേ ഇത് ബേബി ഹഗ്ഗാണ് ഇത് മൈലോയുടെ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ലാത്ത സാധനമാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ തന്നെ മൈലോ ബേബി ഹഗ്ഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സാധനമാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കണ്ടില്ലേ മൈലോ ഇതാണ് ബേബി ഹഗ്ഗിൻ്റെ ഇതാണ് അപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലുണ്ട് എന്നാൽ ഇൻസേർട്ട് കുറച്ച് ചെറുതാണ് കേട്ടോ ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കനം കുറഞ്ഞതാണ് ഇൻസേർട്ടിന് അപ്പോൾ ഇതിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ടെറി കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നേക്കുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഈ സംഭവമൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കെട്ടുമ്പോൾ കുറച്ച് ബൾക്കി ആയിട്ട് ബൾജ് ചെയ്ത പോലെ ഇരിക്കും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത്ര ഡിസ്കംഫോർട്ട് വരുന്നില്ല ഇത് യൂസ് ചെയ്യുമ്പോൾ ബേബി ഹഗ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഇതിൻ്റെ അബ്സോർബൻസി ഞാൻ പറയാം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വെച്ച് കുട്ടിക്ക് ആക്ച്വലി നൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് നൈറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പാല് ഇപ്പം തെച്ചുകുട്ടി കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോർമുലയാണ് രാത്രി രണ്ട് പ്രാവശ്യമേ കുടിക്കുകയുള്ളൂ അപ്പോൾ അവൾക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓവറായിട്ട് യൂറിൻ വരുന്നില്ല രാത്രി ഒത്തിരി പാല് കുടിക്കുന്നില്ല അല്ലാതെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ രാത്രി ഒരുപാട് പാലൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ നല്ല ഹെവി വെറ്റർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് രാത്രി യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഓർമ്മ നമ്മൾ രാത്രി ഇടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് അല്ലാതെ ഇപ്പോൾ അവൾക്ക് കുഴപ്പമില്ല യൂസ് ചെയ്യുന്നതിന് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഫിറ്റായിട്ട് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലീക്കാവും രാത്രി അപ്പോൾ അതുകൊണ്ട് അതാണിത് നമുക്ക് യൂസ് ചെയ്യാം ഹെവി ബെറ്റർ അല്ല നമ്മുടെ കുഞ്ഞെന്നുണ്ടെങ്കിൽ നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ കുഞ്ഞും അതുപോലെ ഒരുപാട് യൂറിൻ ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ ഡേ ടൈമിൽ യൂസ് ചെയ്യാം നമുക്കൊരു 4 മണിക്കൂറൊക്കെ സുഖമായിട്ട് വയ്ക്കാൻ പറ്റും ഇത് ഡേ ടൈം യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അതാണ് നമ്മുടെ ബേബി ഹഗ്ഗിൻ്റെ കാര്യം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് മൈലോ മൈലോ ആണെങ്കിൽ ആക്ച്വലി എല്ലാവരും വിലക്കുറവിൻ്റെ കാര്യം ഒരുപാട് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈലോ വാങ്ങിച്ചു നോക്കിയത് അപ്പോൾ മൈലോയുടെ കാര്യം പറയുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ വിലക്കുറവിൻ്റെ വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലും ഉണ്ട് കേട്ടോ അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത എല്ലാ ഡയപ്പേഴ്സിൻ്റെയും ഈ ബാക്കിൽ വരുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടൺ ഒന്നെങ്കിൽ ഓർഗാനിക് കോട്ടൺ അല്ലെങ്കിൽ ടെറി കോട്ടൺ അങ്ങനെയൊക്കെയാണ് ഇത് പക്ഷേ പക്ക പോളിസ്റ്ററാണ് ഈ വന്നേക്കുന്നത് അപ്പോൾ പോളിസ്റ്റർ നമുക്കറിയാലോ അതിന് അതിൻ്റെതായ ക്വാളിറ്റിയാണ് ഉള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സാധനം കണ്ടോ ഇതിപ്പോൾ ഒരു ഷേപ്പ് വ്യത്യാസം കണ്ടോ ഇതിനകത്തുള്ള ഈ സാധനം ഉണ്ടല്ലോ ചുരുണ്ടു പോകും നമ്മൾ രണ്ട് മൂന്ന് കഴുകിൽ കഴുകിക്കഴിയുമ്പോഴേക്കും ഇത് ചുരുണ്ടിട്ട് ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വലിച്ച് 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 കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിനകത്ത് വെച്ചേക്കുന്ന മെറ്റീരിയലിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും അത് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു നോർമൽ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമുക്ക് നൈറ്റ് ഫുൾ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അത്രയൊന്നും ഹോൾഡ് ചെയ്യില്ല യൂറിൻ മേ ബി ഇതിൻ്റെ മെറ്റീരിയൽ പോളിസ്റ്റർ ഒക്കെ വന്നേക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ലീക്കാവും അപ്പോൾ ഞാൻ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ രാത്രി യൂസ് ചെയ്ത് നോക്കി അപ്പോൾ ലീക്കാവുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടി ഇങ്ങനെ നമ്മൾ നല്ല കറക്റ്റ് ഫിറ്റ് ആക്കി വെച്ച് കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് അങ്ങ് ടൈറ്റായി പോകുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് ഫിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പ്രോപ്പർ ഫിറ്റ് അല്ല ഇത് വരുന്നത് അപ്പോൾ നമുക്കിത് ഡേ ടൈമിലേക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ കാരണം നൈറ്റ് ടൈം യൂസ് ചെയ്യാൻ തീരെ വെയിറ്റ് യൂറിൻ കുറവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മാത്രമേ നമുക്ക് നൈറ്റ് ടൈം പറ്റുള്ളൂ ഡേ ടൈം ഓക്കെ 4-5 മണിക്കൂറൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും 3-4 യൂറിൻ ഇത് ഹോൾഡ് ചെയ്യും അപ്പോൾ അതാണ് മൈലോൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ റേറ്റ് വ്യത്യാസത്തിനനുസരിച്ച് ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് പിന്നെ ഒരു കാര്യം കൂടെയുണ്ട് ഇതിൻ്റെ ഈ ബട്ടണില്ലേ സ്നാപ്പ് ബട്ടൺ അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ സാധാ സ്നാപ്പ് ബട്ടൻ്റെ അല്ല ഇതിച്ചിരി കൂടെ ഒരു ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ മെഷീൻ വാഷൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മെഷീൻ വാഷാണ് ചെയ്യുന്നത് ഹാൻഡ് വാഷ് അല്ല അപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇത് പൊട്ടിപ്പോകും ഞാനിത് 3 എണ്ണമായിരുന്നു വാങ്ങിച്ചത് ഇതുപോലത്തെ അതിൽ ഒരെണ്ണത്തിൻ്റെ രണ്ടാമത്തെ വാഷിൽ തന്നെ ഒരെണ്ണത്തിൻ്റെ ഈ ഇതിൻ്റെ ഒരു സൈഡിലെ പൊട്ടി
അപ്പൊ അങ്ങനെ അതിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അകത്ത് വെച്ച് ഈ നമ്മുടെ ഈ ഇൻസേർട്ട് വെക്കുന്ന അകത്ത് ഇതുണ്ടല്ലോ, ഇതും അതുപോലെ തന്നെ ഇതിനും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി കുറവും കൂടെ ഉണ്ട് ഇതിൻ്റെ കാര്യത്തിൽ. ഡേ ടൈം യൂസ് ചെയ്യാൻ ഓക്കെയാണ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ഡയപ്പേഴ്സ്. ഗ്രീൻ ഡയപ്പേഴ്സ് ട്യൂഷൻസിൻ്റെയാണ് ഞാനീ പറയുന്നത്. അതിപ്പം ഇല്ല, ഇപ്പോൾ അവർ സൂപ്പർ ബം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വേറെ എന്തോ പേരിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സെയിം സാധനം തന്നെയാണ് വരുന്നതെന്നാണ് പറയണേട്ടെ. അപ്പോൾ ഇതെന്തായാലും നൈറ്റ് യൂസ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കര ഹെവിയാണ് ഒരുപാട്. ഇതിപ്പോൾ നമ്മൾ നോർമൽ ഇൻസേർട്ട് നൈറ്റ് ടൈം ഇൻസേർട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ നൈറ്റ് ടൈം ബൂസ്റ്ററും കൂടെ വെക്കണം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോഴേക്കും ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് കാലൊന്നും അനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലും കിടത്തി അവിടെ ഇങ്ങനെ ഉരുണ്ട് കിടക്കും. അതുപോലെ ഒരുപാടുണ്ട്, ഹെവിയാണ് ഈ സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് സത്യത്തിൽ രാത്രി യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. കാര്യം യൂറിൻ ഹോൾഡ് ചെയ്യും ആ രണ്ട് സാധനം കൂടെ വെച്ചാൽ, പക്ഷെ ഒരുപാട് ബൾജ് ചെയ്തിരിക്കും കുഞ്ഞുങ്ങൾക്ക്, കംഫർട്ടബിൾ കുറവാണ്. പിന്നെ അടുത്തത് നമ്മുടെ സൂപ്പർ ബോട്ടം. സൂപ്പർ ബോട്ടം ഞാൻ ഓൾറെഡി റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതെല്ലാം എടുത്തു കൂടെ കമ്പയർ ചെയ്ത് പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടെ എടുത്തത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ്, പ്രൈസ് വെച്ച് കുറച്ച് ഹൈ ആണെങ്കിലും നൈറ്റ് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടു യുനോ ടു ആണിത്, അതായത് ചെറിയ ട്രിമ്മാക്കിയ ഒരു സംഭവം. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോഴും അവൾക്ക് രാത്രി യൂസ് ചെയ്യുന്നത് ബേബി ഹഗിൻ്റെ കൂടെ. പിന്നെ എന്നാന്ന് വെച്ചാൽ ലൂസ് മോഷനൊക്കെ പോലും ഒന്നൊന്നര മാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡയപ്പറിലൊക്കെ അറിയാതെയൊക്കെ കുറച്ചൊക്കെ അവൾ പോയിട്ടുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും യൂസ് ചെയ്തില്ല, കാരണം ഡയപ്പർ ഞാൻ ഡിസ്പോസിബിളിലേക്ക് മാറിയായിരുന്നു ലൂസ് മോഷൻ കണ്ടിന്യൂസ് ആയപ്പോൾ. അപ്പോൾ എങ്കിലും ഡയപ്പറിലൊക്കെ പറ്റി. അപ്പം എന്തായാലും ചേഞ്ച് ചെയ്യാറായി. ഞാൻ അവൾക്ക് 3 മാസമായിരുന്ന സമയത്താണ് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ സൂപ്പർ ബോട്ടാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെ പോയാലും ഒരു 7-8 മാസം യൂസ് ചെയ്തു ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം യൂസേജ് വന്നു. അതുകൊണ്ട് തന്നെ ഞാനിനി ഇതെല്ലാം മാറ്റിയിട്ട് സൂപ്പർ ബോട്ടത്തിൻ്റെ വേറെ പുതിയത് ഈ യുനോ 2 തന്നെ വാങ്ങിക്കാൻ പോവാണ്. കാരണം അതാണ് നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ. അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയത് സൂപ്പർ ബോട്ടം തന്നെയാണ് നൈറ്റിലേക്ക്, കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബേബി ഹഗ്ഗാണ്. അതും ഞാൻ പറഞ്ഞല്ലോ ഹെവി വെറ്ററിന് പറ്റില്ല, 2 പ്രാവശ്യം നമ്മൾ 1 പ്രാവശ്യം രാത്രി ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും വേറെ ഒരെണ്ണവും കൂടെ. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഡയപ്പേഴ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു നമ്മുടെ ബേബി ഹഗ്ഗിൻ്റെ റിവ്യൂ പറയാമോ എന്ന്. അപ്പോൾ ഞാൻ ഒരു മാസമെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് ഓർത്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.